വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി. അവൾ താമസിച്ചുകൊണ്ടിരുന്നത് അവളുടെ അച്ഛനോടും അമ്മയോടും സഹോദരനോടുമൊപ്പമായിരുന്നു. ഒരു ദിവസം അവൾ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് ഒരു നൈറ്റ് പാർട്ടിക്ക് പോകുന്നു. നൈറ്റ് പാർട്ടിക്ക് പോകുന്നത് അവളുടെ ബോയ് ഫ്രണ്ടിനോടൊപ്പമായിരുന്നു. പക്ഷേ ഈ ബോയ് ഫ്രണ്ട് ആകട്ടെ അവളേക്കാൾ ഒരുപാട് മുതിർന്നൊരു പയ്യനായിരുന്നു. അങ്ങനെ അവൾ നൈറ്റ് പാർട്ടിക്ക് പോകുന്നു. അവിടെ വെച്ച് കുടിച്ച് ലക്ക് കെടുന്നു. അവൾ നൈറ്റ് പാർട്ടിക്ക് പോയി എന്ന് അച്ഛൻ അറിയുന്നു. അങ്ങനെ അവളെ തേടി പുറപ്പെട്ട അച്ഛൻ പിന്നീട് അവളെ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ കണ്ടുമുട്ടുന്നത് ഒരു കാറിനകത്ത് വെച്ചായിരുന്നു. അതിനകത്ത് സിന്ധ്യയെയും ബോയ്ഫ്രണ്ടും ഉണ്ടായിരുന്നു. സിന്ധ്യയാണെങ്കിൽ കുടിച്ച് ലക്ക് കെട്ട ഒരു പരുവത്തിലായിരുന്നു. അച്ഛൻ അവളെ ബലമായി അവിടെ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോരുന്നു. വീട്ടിലെത്തിയ ഉടനെ തന്നെ അവൾ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോകുന്നു. മുറി മുകളിലായിരുന്നു, അങ്ങോട്ട് പോകുന്നു. പിറ്റേ ദിവസം അവൾ രാവിലെ എഴുന്നേൽക്കുന്നത് വളരെ ഭയത്തോടുകൂടിയായിരുന്നു. തലേന്ന് രാത്രി സംഭവിച്ചതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് ചിന്തിച്ച് തന്നെയാണ് അവൾ എഴുന്നേൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും അച്ഛനോ അമ്മയോ തൻ്റെ മുറിയിലേക്ക് കയറി വരാം. പക്ഷേ അവൾ കാത്തിരുന്നതല്ലാതെ ഒന്നും നടന്നില്ല. അതായത് സമയം പോയതല്ലാതെ ആരും അവളെ തേടി അവളുടെ മുറിയിലേക്ക് വന്നില്ല. ഈ സിബ്ലിങ്സ് റൈവൽറി ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് പോലും അവളുടെ സഹോദരൻ പോലും അവളെ ചുടിപ്പിക്കാൻ ആ മുറിയിലേക്ക് കയറി വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പതിയെ താഴോട്ടിറങ്ങി. താഴോട്ടിറങ്ങി നോക്കിയപ്പോൾ അവിടെ ഒരു ആളനക്കവും ഇല്ല. അവൾ എല്ലാ മുറിയിലും പോയി നോക്കി. അവളുടെ അച്ഛനെയോ അമ്മയെയോ സഹോദരനെയോ എവിടെയും കാണാനില്ല. പിന്നീട് ഒരിക്കലും അവൾ അവളുടെ അച്ഛനെയും അമ്മയെയും സഹോദരനെയും ജീവിതത്തിൽ കണ്ടേയില്ല. ഞാൻ ഷാലറ്റ് ജിമ്മി, എൻ്റെ കഥാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്ത് സംഭവിച്ചതാകാം സിന്ധ്യയുടെ അച്ഛനും അമ്മയ്ക്കും സഹോദരനും? കനേഡിയൻ എഴുത്തുകാരനായ ലിൻവുഡ് ബാക്ലെ എഴുതിയ നോ ടൈം ഫോർ ഗുഡ് ബൈ എന്ന പുസ്തകത്തിൻ്റെ തുടക്കമായിരുന്നു ഇത്. ഇനി നമുക്ക് മറ്റൊരു പുസ്തകത്തിൻ്റെ തുടക്കത്തിലേക്ക് പോകാം. ഈ കഥ നടക്കുന്നത് 1950കളിലെ ഒരു തണുപ്പുള്ള രാത്രിയിലാണ്. തണുപ്പുള്ളൊരു നവംബർ രാത്രിയിൽ സൗത്ത് വെയിൽസ് കോസ്റ്റിലാണ് ഈ കഥ നടക്കുന്നത്. സൗത്ത് വെയിൽസ് കോസ്റ്റ് എന്ന് പറയുമ്പം അതിൻ്റെ അതിർത്തി പങ്കിടുന്നത് ഇംഗ്ലണ്ടും വെയിൽസും കൂടിയാണ്. അപ്പം ഈ സൗത്ത് വെയിൽസ് കോസ്റ്റിൻ്റെ കൺട്രി റോഡിലൂടെ ഒരു കാർ ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. ഈ റോഡിൻ്റെ ഇരുഭാഗത്തും മരങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും കുടമഞ്ഞാണ്. അതുമാത്രമല്ല, ഇടയ്ക്കിടെ ഫോഗ് ഹോൺസ് മുഴങ്ങുന്നുണ്ട്. ഫോഗ് ഹോൺസ് എന്ന് പറഞ്ഞാൽ ഈ കോടമഞ്ഞ് കട്ടിക്കൂടി വരികയാണ് എന്ന സൂചന നൽകുന്ന ഒരു തരം സൈറനാണ്. അതിങ്ങനെ ഇടതടവില്ലാതെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാറ് മുന്നോട്ട് പോകുന്നു. വെള്ളവിധേനയുമാണ് ഈ കാറ് ഈ കോടമഞ്ഞിലൂടെ മുന്നോട്ട് പോകുന്നത്. ഇനി വീടുകളൊന്നും അവിടെ ഇല്ലേന്ന് ചോദിച്ചാൽ വീടുകളുണ്ട്. പക്ഷേ ഒരു വീടും മറ്റൊരു വീടും തമ്മിലുള്ള അകലം ഒത്തിരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡെസേർട്ടഡ് ലുക്കാണ് ആ പരിസരത്തിന്. അങ്ങനെ ഈ കാറ് മുന്നോട്ട് വരുന്നു. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു കുഴിയിൽ പെട്ട് ഈ കാറ് സ്റ്റക്കായി പോകുന്നു. അപ്പം ഈ കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുന്ന മനുഷ്യൻ അതിൽ നിന്ന് ഇറങ്ങി. ഒത്തിരി ശ്രമിച്ചിട്ടും ഇയാൾക്ക് കാറ് ആ കുഴിയിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പം അയാൾക്ക് മനസ്സിലായി കോടമഞ്ഞ് നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആരും ആ വഴി വേറെ വണ്ടി ഓടിച്ച് വരാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനൊരു എന്താ പറയുക, ഒരു ഹെൽപ്പ് കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പോഴാണ് അയാൾ കണ്ടത് അയാളുടെ കാറ് സ്റ്റക്കായ സ്ഥലത്തിന് മുന്നിലായിട്ട് ഒരു 3 നിലയുള്ളൊരു ബംഗ്ലാവ്. അപ്പോൾ അയാൾ വിചാരിച്ചു അവിടെ പോയി സഹായം അഭ്യർത്ഥിക്കാമെന്ന്. അങ്ങനെ അയാൾ അവിടെ ചെല്ലുന്നു. അതിൻ്റെ വാതിലിങ്ങനെ മുട്ടുന്നു. ഒത്തിരി നേരം മുട്ടി. പക്ഷേ ആരും കതക് തുറന്നില്ല. ഒരു ഉത്തരവും അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയില്ല. അപ്പം അയാൾ പതുക്കെ ആ വാതിലിൻ്റെ ഡോറൊന്ന് തിരിച്ചു. പക്ഷേ അത് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ കതക് തുറന്നു. ഈ കതക് തുറന്നതും അയാൾ ആ മാൻഷൻ്റെ ഉൾഭാഗം ഇങ്ങനെ കണ്ടു. ഇങ്ങനെ കണ്ണോടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ കണ്ട കാഴ്ച, ഒരു വീൽ ചെയറിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു. അതായത് ആ വീൽ ചെയറിൽ ഇരുന്ന് കൊണ്ട് അയാൾ മരിച്ചിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു സ്ത്രീ ഒരു പിസ്റ്റളുമായി നിൽക്കുന്നു. എന്തായിരിക്കാം അവിടെ സംഭവിച്ചത്? എഗാത ക്രിസ്റ്റിയുടെ ദി അൺഎക്സ്പെക്ടഡ് ഗസ്റ്റിൻ്റെ തുടക്കമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഞാൻ മറ്റൊരു കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. ഈ കഥ അല്ലെങ്കിൽ ഈ പുസ്തകം ഞാൻ മുന്നേ റിവ്യൂ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഞാനിതിൻ്റെ തുടക്കം പറയാം.
സോൾജർ ഐലൻഡ് എന്നൊരു ദ്വീപ്. ദ്വീപ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചുറ്റോറും വെള്ളമാണ്. അപ്പം ആ ദ്വീപിൽ ഒരു കൊച്ചു ദ്വീപാണ്, അതിലൊരു പടുകൂറ്റൻ ബംഗ്ലാവ്. ആ ബംഗ്ലാവിലേക്ക് മിസ്റ്റർ ആൻഡ് മിസ്സസ് ഓവൻ ദമ്പതിമാരുടെ ക്ഷണം സ്വീകരിച്ചെത്തുന്ന 10 പേർ, അതിൽ 2 പേർ സ്ത്രീകൾ. അവർ ആ സോൾജർ ഐലൻഡിലേക്ക് വരുന്നു. അപ്പോൾ അവരവിടെ കാത്തു നിന്നിരുന്നത് മിസ്റ്റർ ആൻഡ് മിസ്സസ് ഓവൻ ആയിരുന്നില്ല, മറിച്ച് അവിടുത്തെ പരിചാരകരായ മിസ്റ്റർ ആൻഡ് മിസ്സസ് റോജേഴ്സ് ആയിരുന്നു. മിസ്റ്റർ ആൻഡ് മിസ്സസ് റോജേഴ്സ് അവരെ സ്വീകരിച്ചിരുത്തുകയും അവരുടെ മുറിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഓരോരുത്തർക്കും ഓരോ മുറിയായിരുന്നു. അങ്ങനെ ഓരോരുത്തരും അവരുടെ മുറിയിലേക്ക് കയറുന്നു. കയറി കഴിഞ്ഞപ്പോൾ അവരുടെ മുറിയുടെ ചുമരിനു മുകളിലായിട്ട് ഒരു നഴ്സറി റൈം ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ നഴ്സറി റൈം തുടങ്ങുന്നത് 10 little soldiers എന്ന് പറഞ്ഞാണ്, അവസാനിക്കുന്നത് ആൻഡ് ദെൻ ദ വൺ നൺ, ബാക്കി ആരും അവശേഷിച്ചില്ല എന്നാണ് അത് അവസാനിക്കുന്നത്. എല്ലാവരും ഇത് കണ്ടു, പക്ഷെ ആരും അത് കാര്യമാക്കിയൊന്നും എടുത്തില്ല. ഒരു ലാഘവത്തോടെ അതിനെ വിട്ടു കളഞ്ഞു. അങ്ങനെ അവർ അത്താഴത്തിനായി രാത്രി അവരുടെ ഹാളിലേക്ക് വരുന്നു. അങ്ങനെ അത്താഴത്തിനായിട്ട് ഒരു തീന്മേശയ്ക്ക് ചുറ്റും അവരിങ്ങനെ ഇരിക്കുമ്പം അവരൊരു കാര്യം കണ്ടു. ആ നഴ്സറി റൈമിൽ പറഞ്ഞതുപോലെയുള്ള 10 soldiers ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയ രൂപങ്ങൾ അതിങ്ങനെ 10 പേരുടേതായി ഇങ്ങനെ ആ ടേബിളിന് മുന്നിൽ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നു. അതിലെന്തോ അസ്വാഭാവികത അവർക്ക് തോന്നിയിട്ടോ, പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചോദിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങവേ ഒരു അശരീരി പോലത്തെ ഒരു ശബ്ദം. ആ ശബ്ദം ഇവരോരോരുത്തരും അവരുടെ ജീവിതത്തിൽ ചെയ്ത കൊലപാതകത്തെക്കുറിച്ച് അല്ലെങ്കിൽ കൊലപാതകങ്ങളെക്കുറിച്ച് വിളിച്ചു പറയുന്നതായിരുന്നു. ഇത് ശരിക്കും, ഇത് കേട്ട് അവർ ശരിക്കും സ്തബ്ധരായി. ഇവരത് എവിടെ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത് അറിയാനായിട്ട് പോയപ്പം ഒരു ഗ്രാമഫോണിൽ നിന്നായിരുന്നു ഈ ശബ്ദം കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ നേരെ പരിചാരകരായ മിസ്റ്റർ ആൻഡ് മിസ്സസ് റോജേഴ്സിനടുത്തേക്ക് പോയി അവരെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, ഇങ്ങനെ അത്താഴ സമയത്ത് ഈ ഗ്രാമഫോൺ പ്രവർത്തിപ്പിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. അതുമാത്രമല്ല, ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് റോജേഴ്സും ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഓവനെ കണ്ടിട്ടില്ല, അവരും പുതിയതായിട്ട് ജോലിക്ക് കയറിയ പരിചാരകരാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ വളരെ താമസിയാതെ തന്നെ ആ നഴ്സറി റൈമിൽ പറഞ്ഞതുപോലെ ഇതിൽ ഓരോരുത്തരായി കൊല്ലപ്പെടാൻ തുടങ്ങുന്നു. അപ്പോൾ അതൊരു ദ്വീപാണ്, ഒന്നില്ലെങ്കിൽ കൊലയാളി അവരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ആ കൊച്ചു ദ്വീപിൽ ആ കൊലയാളി എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാകാം. എഗത ക്രിസ്റ്റിയുടെ ആൻഡ് ദെൻ ദ വൺ നൺ എന്ന പുസ്തകത്തിൻ്റെ തുടക്കമായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്ന കഥയിലെ കഥാനായിക ഒരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. സൈക്കോളജിയിൽ PhD ചെയ്യുന്ന ഗൗരിയാണ് കഥാപാത്രം. അവൾ അവളുടെ സുഹൃത്തിൻ്റെ വിവാഹത്തിനായിട്ട് പോയി മടങ്ങി വരികയാണ്. അപ്പം അത്യാവശ്യം വൈകിട്ടാണ് അവൾ തിരുവനന്തപുരത്തെ കവടിയാർ സ്ക്വയറിൽ വന്ന് വണ്ടി ഇറങ്ങുന്നത്. കാരണം അവൾ വണ്ടി 2 സ്ഥലങ്ങളിലായി കേടായി കിടന്നു. അപ്പം രാത്രി 8 മണിക്ക് എത്തേണ്ട അവൾ വന്നെത്തിയത് രാത്രി 12 മണിക്കാണ്, അല്ലെങ്കിൽ പുലർച്ചെ 12 മണിക്കാണ്. അങ്ങനെ അവൾ ആ വിജനമായ വീഥിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഗൗരി ഒരു സാധാരണ പെൺകുട്ടിയല്ല, അവൾക്ക് നല്ല മനക്കരുത്തുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പം അവളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ മനസ്സിൽ പല ചിന്തകളും വരുന്നുണ്ട്. എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ? പക്ഷെ അവൾ സ്വയം അവളോട് തന്നെ പറയുകയാണ്, ഇത് ഇങ്ങനെയുള്ളൊരു കുറേ ചിന്തകൾ മാത്രമാണ്, അല്ലാതെ മറ്റൊന്നും അല്ല എന്നൊക്കെ സ്വയം സമാധാനിപ്പിച്ച്. അപ്പോഴും അവൾക്ക് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ ആ വഴിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഒത്തിരി ദൂരം നടന്നു കഴിഞ്ഞപ്പം അങ്ങ് ദൂരത്തായിട്ടൊരു വെളിച്ചം കണ്ടു. അപ്പം അവൾ നടന്നടുത്ത് കഴിഞ്ഞപ്പം ഒരു വൃദ്ധ ഇങ്ങനെ കൂനി പിടിച്ചിരുന്ന് എന്തോ ചെയ്യുന്നതായിട്ട് അവൾക്ക് തോന്നി. കുറച്ചും കൂടെ നടന്നപ്പം ആ വൃദ്ധയുടെ മുന്നിൽ ഒത്തിരി കപ്പലണ്ടി പൊതി. അപ്പോൾ അവൾക്കൊരു ആശ്വാസമായി, ഓ ഒരു മനുഷ്യജീവനെ കണ്ടല്ലോ. എന്നാലേ അവളുടെ മനസ്സിൽ മറ്റൊരു ചിന്ത വന്നു, ഈ 12 മണി നേരത്ത് ആരാണ് കപ്പലണ്ടിയൊക്കെ വാങ്ങിക്കാൻ വരുന്നത്? എന്തായാലും സാരല്ല, ഒരു മനുഷ്യജീവനല്ലേ, ഒരാശ്വാസം എന്ന് വിചാരിച്ചിട്ട് അവൾ അങ്ങോട്ടേക്ക് നടന്നടുത്തു. നടന്നടക്കും തോറും വൃദ്ധ കുറച്ചും കൂടെ വൃദ്ധയെ അവൾക്ക് ശരിക്കും കാണാൻ തുടങ്ങി, കാണാൻ പറ്റി. പക്ഷേ ആ വൃദ്ധയുടെ വസ്ത്രം 100 years മുൻപ് ചില വിഭാഗത്തിലുള്ള സ്ത്രീകൾ അണിഞ്ഞിരിക്കുന്ന ഒരു വസ്ത്രമായിരുന്നു. അതെന്താ അങ്ങനെയെന്ന് അവൾ ചിന്തിക്കുകയും ചെയ്തു. പക്ഷേ അവൾ അടുത്തു പോയിട്ട് ഒരു കപ്പലണ്ടി പൊതി വേണം എന്ന് പറഞ്ഞ് ആ വൃദ്ധയോട് പറഞ്ഞു. വൃദ്ധ ഒരു കപ്പലണ്ടി പൊതി അവൾക്ക് നേരെ നീട്ടി. നേരെ നീട്ടിയപ്പോൾ അവൾ ആ വൃദ്ധയുടെ കൈ കണ്ടു. ആ കയ്യിൽ നിറച്ചും രോമങ്ങളായിരുന്നു, ഒരു പുരുഷൻ്റേതുപോലെയുള്ളൊരു കൈ. ഇത് പുരുഷനോ സ്ത്രീയോ എന്നവൾ ചിന്തിച്ചു നിൽക്കെ ഈ വൃദ്ധ അങ്ങ് എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോൾ ഒരു 6 feet 2 inches ഉയരം വരുന്ന ഒരു ഭീമാകാരനായൊരു പുരുഷൻ
ഇത് ശരിക്കും ഗൗരിയെ ഭയപ്പെടുത്തി. അവൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അങ്ങ് ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി ഓടി കുറച്ച് കഴിഞ്ഞപ്പം അവൾ ചെന്നുപെട്ടത് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ഓട്ടോയുടെ മുന്നിലായിരുന്നു. അവൾ പെട്ടെന്ന് ആ ഓട്ടോയുടെ ഉള്ളിലേക്ക് കയറി, എന്നിട്ട് വേഗം വേഗം വണ്ടി എടുക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഓട്ടോക്കാരൻ ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന്. ചോദിക്കുമ്പം ഇവൾ പറയുകയാണ് അവിടെ ഒരു വൃദ്ധയെ കണ്ടു, പക്ഷേ ആ വൃദ്ധ പുരുഷനോ സ്ത്രീയോ ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ പുരുഷൻ്റെ കൈ അല്ലെങ്കിൽ ആ വൃദ്ധയുടെ കയ്യിലൊക്കെ നിറച്ചും രോമങ്ങളായിരുന്നു എന്ന് പറയുമ്പോൾ ഇയാളിങ്ങനെ കൈ നീട്ടുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇതുപോലത്തെയാണോ നിങ്ങൾ കണ്ടത്? ഇത് കണ്ടതും അവൾ പിന്നെയും ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ബോധമറ്റു വീണു. ഈ പുസ്തകവും ഞാൻ കുറച്ച് മുന്നേ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അശ്വതി തിരുനാൾ എഴുതിയ വിജന വീഥി എന്ന പുസ്തകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഈ നാല് കഥകളുടെ തുടക്കങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷ ജനിപ്പിക്കാൻ തക്ക വിധത്തിലാണ് ഈ നാല് തുടക്കങ്ങളും, അല്ലേ? അല്ലാന്ന് തോന്നുന്നുണ്ടോ? അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ആകാംക്ഷ നമ്മുടെ മനസ്സിലുണ്ട്. അതായത് ഇപ്പോൾ ആദ്യത്തെ പുസ്തകം എടുക്കുകയാണെങ്കിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും സഹോദരനും എന്ത് സംഭവിച്ചു. രണ്ടാമത്തെ പുസ്തകം എടുക്കുകയാണെങ്കിൽ ആരായിരിക്കാം ആ വീൽ ചെയറിലുള്ള പുരുഷനെ കൊന്നത്? ആ സ്ത്രീ ആയിരിക്കുമോ അത് മറ്റാരെങ്കിലും ആയിരിക്കുമോ? സോൾജർ ഐലൻഡിൽ ആരായിരിക്കാം കൊലയാളി, അല്ലേ? ഇനി നാലാമത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ വൃദ്ധ ശരിക്കും ഒരു വൃദ്ധയാണോ അല്ലെങ്കിൽ ഒരു മനുഷ്യജന്മമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാരനോമൽ സാന്നിധ്യമൊക്കെയുള്ള ഒരാളാണോ എന്നൊക്കെയുള്ളൊരു ചിന്ത നമുക്ക് വരാം. ആ ചിന്തയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ വായന മുന്നോട്ട് പോകുന്നത്. ഞാനിതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഇത് സഹായിക്കുന്നത് വായിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക്, എന്നാൽ വായന എന്തുകൊണ്ടോ തുടങ്ങാൻ പറ്റുന്നില്ല അത്തരത്തിലുള്ള ആളുകൾക്ക്, ഇത്തരം തുടക്കമുള്ള പുസ്തകങ്ങൾ ഒത്തിരി ഗുണം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായനയിലേക്ക് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു ആമുഖമായിട്ട് തന്നെ നമുക്ക് കരുതാം. നമ്മൾ മനുഷ്യർ, എനിക്ക് തോന്നിയത് ചെറിയ തോതിലെങ്കിലും സസ്പെൻസും മിസ്ട്രിയും ഒരു ത്രില്ലും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും പോയി ദൃശ്യം അല്ലെങ്കിൽ അഞ്ചാം പാതിര, CBI തുടങ്ങിയ സിനിമകളൊന്നും നമ്മൾ വളരെ ആവേശത്തോടു കൂടി കാണാൻ പോവില്ലല്ലോ. നമ്മളിൽ മിക്കവരും ഈ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ആ സൈക്കോളജി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരം പുസ്തകങ്ങൾ എന്തായാലും വായിക്കാൻ ആഗ്രഹിക്കുന്നവരെ വായനയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ചില എഴുത്തുകാരുടെ പുസ്തകങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാകണമെങ്കിൽ ചിലപ്പം അവരുടെ മൂന്നോ നാലോ പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രമേ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവരെ ഏത് തരത്തിലാണ് കഥ പറയാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ചിലപ്പം അതിനേക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കേണ്ടി വരും. അപ്പം പുതിയതായിട്ട് വായന തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത്ര ക്ഷമ കാണണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരം ഉദ്വേഗം ജനിപ്പിക്കുന്ന പുസ്തകങ്ങൾ ഒരുപാട് ഉപകരിക്കും. ഇതിലപ്പുറം എനിക്ക് മറ്റൊരു പോയിൻറ്സ് ഒന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. കാരണം പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് പലരെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. പലർക്കും വായിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരെ എങ്ങനെ വായനയിലേക്ക് കൊണ്ടുവരാം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചപ്പം തോന്നിയ സംഗതിയാണ് കേട്ടോ ഇത്. പോകുന്നതിന് മുൻപായി ഒരു കാര്യം പറയാം. ഒരു കപ്പ് ചൂട് കാപ്പിയുമായി ഇനി മഴയുണ്ടേ മൂടിപ്പുതച്ചിരുന്ന് ഒരു മെഴുകുതിരി വെട്ടത്തിലോ അല്ലെങ്കിൽ ഒരു ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചത്തിലോ ഇരുന്ന് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ഫീലാണ്. ഒന്ന് ശ്രമിച്ചു നോക്കൂ. നമസ്കാരം.